பந்தல் பந்தளம் ஹரிபாட் നമസ്കാരം. ഏറെ നാളത്തെ ചരിത്രം പറയാനുള്ള അടൂർ നഗരഹൃദയത്തിലെ ഗാന്ധി സ്മൃതി മൈതാനം മുഖം മിനുക്കി അടൂർ പട്ടണത്തിന്റെ മുഖ്യ ആകർഷണമാക്കാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള ഗാന്ധി പാർക്ക് നവീകരണ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. നഗരത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ള നവീകരണമാണ് പാർക്കിൽ നടത്താൻ പോകുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു. എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള പദ്ധതി പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായി നവീകരണം നടത്താനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരു ചരിത്രമെല്ലാം സജി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതിമനോഹരമായി ഈ പാർക്കിനെ നവീകരിച്ചുകൊണ്ടും രാഷ്ട്രപിതാവിന്റെ പേരിൽ നഗരഹൃദയത്തിൽ ഗാന്ധി സ്മൃതി മൈതാനത്തിന് 2014-15 വർഷത്തെ എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് ടൈൽ പാവുകയും കുട്ടികളുടെ കളിക്കോപ്പുകൾ സ്ഥാപിക്കുകയും ചുറ്റുമതിൽ പെയിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ ചുമതലപ്പെട്ട നഗരസഭയ്ക്ക് സാധിക്കാതെ പോയി. അങ്ങനെയാണ് ഗാന്ധി പാർക്ക് നാശത്തിന്റെ വക്കിൽ എത്തിയത്. എന്നാൽ പുതിയ പദ്ധതിയിൽ കവാടങ്ങളും ചുറ്റുമതിലും മോടി കൂട്ടി നവീകരിക്കുകയും തറ ടൈൽ പാകി മനോഹരമാക്കുന്നതിനും മേൽക്കൂര സ്ഥാപിക്കുന്നതും കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക് ഇരിപ്പിടങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നതിനും ആർട്ടുണ്ടാക്കാനും പ്രമുഖരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഏരിയ ഉണ്ടാക്കാനും പൂന്തോട്ടം നിർമ്മിക്കാനും രൂപരേഖയിൽ പറയുന്നു. ഒപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾക്കായി നിലവിലുള്ള ഓപ്പൺ സ്റ്റേജ് നവീകരിക്കാനും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. പദ്ധതി വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ചു ഈ പാർക്കിനെ മാറ്റിയെടുക്കാൻ കഴിയും. സ്റ്റേജും റേഡിയോ കിയോസ്കും അതുപോലെ പാർക്കും സാംസ്കാരിക നായകന്മാരുടെ ചിത്രങ്ങളടങ്ങിയ LED വാളും തറ മനോഹരമായി ടൈല് ഇട്ട് ഏറ്റവും സുന്ദരമായ നിലയിൽ ഇന്ന് 4 സൈഡും കെട്ടി ഈ ഒരുപക്ഷേ നമുക്ക് മറ്റൊരിടത്തും കാണാത്ത നിലയിലുള്ള ഒരു സംവിധാനം ഇവിടെ പറഞ്ഞതുപോലെ സാംസ്കാരിക പരിപാടിയും നാടകവും മറ്റ് കലാപരിപാടികളും ഒക്കെ നടത്താൻ കഴിയത്തക്ക നിലയിൽ വൈകുന്നേരത്ത് വന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കനകക്കുന്ന് പോയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയിരിക്കുന്ന പോലെ ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ ഡി സജി, ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഷാജഹാൻ, മഹേഷ് കുമാർ, അജി പാണ്ഡിക്കുടി, അനിതാ ദേവി, അപ്സര സനിൽ, മോളി ബാബു, ഡി ശശികുമാർ, വാരിക്കോലിൽ രമേശ്, റോഷൻ ജേക്കബ്, ഏഴംകുളം അജു, ഏഴംകുളം നൌഷാദ്, KG വാസുദേവൻ, P രവീന്ദ്രൻ, സുരേഷ് ബാബു, പ്രൊഫസർ ശങ്കർ നാരായണൻ, RDO തുളസീധരൻ, ഹാബിറ്റാറ്റ് പ്രതിനിധികൾ, ഹാബിറ്റാറ്റ് ചെയർമാൻ പത്മശ്രീ, ഡോക്ടർ ജി ശങ്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ അടൂർ. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. അതെ, 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആരോഗ്യ സേവന രംഗത്ത് വളരാം. ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങിന്റെ അംഗീകാരമുള്ള ജോസ്കോ കോളേജിൽ നിന്നും കുറഞ്ഞ ഫീസിൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം. കൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി സാധ്യതയും. വൈകേണ്ട, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കൂ. ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇടപ്പോൺ, ജോസ്കോ ജംഗ്ഷൻ, പന്തളം. ഫോൺ 0479-2374-982, 0479-2374-870, 0479-2374-687, 9544-60920.